ഒരു മിനിറ്റ്. അതായത് നമ്മുടെ താഴെ ഇരിക്കുന്ന ആൾക്കാർ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ടൈറ്റിൽ കണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ടൈറ്റിലേക്ക് പോകണം. നിങ്ങൾ അത് മനസ്സിലാക്കി, ആൾക്കാർ ഈ ടൈറ്റിൽ കണ്ടിട്ടല്ലേ കയറുന്നത്. നമ്മൾ അതിലേക്ക് ഡിസ്കഷൻ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം. ഈ എന്തിനാണ് ഒരു കാമ്പില്ലാത്ത കഴമ്പില്ലാത്ത ഒരാളെ പൊക്കി പിടിച്ച് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞത്? അതല്ല എന്റെ അഭിപ്രായം പറഞ്ഞതുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് അതാ ഒരു ഒരു ക്രിസ്ത്യൻ തന്നെ ആ കാര്യം ചോദിച്ചോണ്ട, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് കാര്യമല്ലോ. സ്ഥിരം തല്ലുള്ളിയാ, സ്ഥിരം തല്ലുള്ളി എല്ലായിടത്തും പോയി വല്ലവന്റെ വായിരിക്കുന്ന കേൾക്കുന്ന ഒരു സഹോദരനാ. അവനെ ടൈറ്റിലേക്ക് വരാനേ, ടൈറ്റിലേക്ക് വരാ ബ്രദറെ. ബ്രദറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ എന്തുകൊണ്ട് ഡബിൾ സൈഡ് നമ്മളുടെ ബൈബിൾ വിശ്വാസത്തെ അൽപാസ്റ്റർ പറഞ്ഞതുപോലെ മാത്രം വെച്ച് ചർച്ച ചെയ്യുന്നതിനോ ഡിബേറ്റ് നടത്തുന്നതിനോ നമ്മൾക്ക് യാതൊരു ഭയവുമില്ല. നമുക്കതിന് സാധിക്കുകയും ചെയ്യും. നമുക്ക് 100% ബുദ്ധിയിലും വിശ്വാസത്തിലും ബോധ്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മളോട് ഡിബേറ്റ് ചെയ്യാൻ വരുന്ന ആളുകളോട് ഡബിൾ സൈഡ് ഡിബേറ്റ് മാത്രമേ നടത്തുകയുള്ളൂ എന്ന് നമ്മൾ പറയാൻ കാരണം, ഈ വരുന്ന ആളുകളുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ സത്യസന്ധതയോട് ഒരു ഡിബേറ്റോ ആശയ സംവാദം നടത്തുക എന്നുള്ളതല്ല, ബൈബിളിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഡബിൾ സൈഡ്. നീ നിൻ ബൈബിളിനെ വിമർശിക്കുകയും ബൈബിളിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിന്റെ വിശ്വാസത്തെ കുറിച്ച് ഞങ്ങൾ ചോദ്യം ചോദിക്കും, നീ അതിന് മറുപടി പറയുകയും ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം. അല്ലാതെ ബൈബിൾ വെച്ച് സംവാദം നടത്താൻ നമുക്ക് കഴിയാത്തത് കൊണ്ടോ നമുക്ക് പേടിയുള്ളത് കൊണ്ടല്ല. ഈ വരുന്ന ആളുകൾ ഒരിക്കലും സത്യസന്ധതയോടെ ഒരു ഡിബേറ്റ് നടത്തുക എന്നുള്ള ഉദ്ദേശമല്ല, ബൈബിളിനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇത്രയാണ് എനിക്ക് കൂട്ടിച്ചേർക്കാൻ. ടോസ് ബദ്ര വിഷയത്തിലേക്ക് വന്നിട്ടെ, കറക്റ്റ് മോഡറേറ്റ് ചെയ്യണേ, നമ്മൾ വിഷയം മാറ്റണ്ട. ഇനി പറഞ്ഞത് ഈ വൺ സൈഡ് സംഭവം എടുക്കുമ്പോഴത്തേന് അതിന് സംവാദം എന്ന് പറയാൻ പറ്റത്തില്ല, വിദണ്ഡവാദം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ ഞാൻ ഇത്ര നേരമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചില്ല. വ്യത്യസ്തനൊരു മുഹമ്മദിനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. ചോദ്യം കഴിഞ്ഞ ഒരു ഫാ ഇട്ടിരിക്കുന്ന എന്താന്ന് അറിയത്തില്ല. ഒന്ന് കഴിഞ്ഞതാ കിട്ടിയില്ല. ഞാൻ അനിൽ കൊടുത്തോട്ടം ഭാഷനോടോ അജീഷിനോടോ അജീഷ് ബ്രദറിനോടോ അനിൽ കൊടുത്തോട്ടം ഭാഷനോടോ ചോദ്യം ചോദിക്കാം. ഞാൻ അനിൽ സാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അനിൽ സാറിനോട്, അനിൽ സാറേ, 2012 മുഹമ്മദും 2022 മുഹമ്മദും തമ്മിൽ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? 2012 മുഹമ്മദ് നബിയും 2022 മുഹമ്മദ് നബിയെയും തമ്മിൽ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? 12 വർഷം കൊണ്ട് മുഹമ്മദിന്റെ തന്നെ ഭാഷ പറഞ്ഞാൽ ഖിയാമത്ത് നാളിനെ കുറിച്ച് എഴുതിയപ്പോ ജരാനര വന്നു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് 5-6 പുസ്തകം എഴുതേണ്ടി വരുന്നു ജരാനര വരാൻ. പക്ഷേ യേശുവിന്റെ അനുഗാമികളായ ക്രൈസ്തവരുടെ ചുണക്കുട്ടികളുടെ മുമ്പിൽ വന്നപ്പോ മുഹമ്മദ് മുട്ടൊടിച്ച്, ഇവിടെ കുഞ്ഞുങ്ങൾ പെൺപിള്ളേരിരിക്കുന്നു എങ്കിലും പറയട്ടെ, മൂത്രമൊഴിക്കേണ്ട ഗതികേടിലേക്ക് ഇവിടെ വരേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി. അതിന്റെ കാരണം അവർ തന്നെ ഉണ്ടാക്കി വെച്ച പൊലാപ്പാണ്. എനിക്ക് ടോസ്റ്റ് പറഞ്ഞതിനോട് വളരെ യോജിപ്പാണ്. കാരണം നമ്മളൊരു ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, ഈ ടൈറ്റിൽ കണ്ട ആളുകൾ വരുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, മറുവശത്ത് നമുക്കെതിരെ 50 ടൈറ്റിൽ ഇട്ട് ചർച്ച ചെയ്തിട്ട് ആകെ കൂടി ഇത്രയും പേരില്ല. അവിടെയാണ് ക്രിസ്തു യേശുവിന്റെ മഹത്വം കൂടി ആളുകൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ ഒരു വിഷയമെടുത്ത് ചർച്ച ചെയ്യുന്ന ഇടത്ത് അതിന് അടുക്കം ചിട്ടയുണ്ട്, ആധികാരികതയുണ്ട്, തെറിവിളിയില്ല, അപ്പന് വിളിയില്ല. ബാക്ക് ചാനൽ വഴി ഞങ്ങൾ ആരെയും അവഗണിക്കാറില്ല. ഇപ്പൊ തന്നെ ഒരു 100 തെറി ബാക്ക് ചാനലിൽ വന്നുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് ഇതൊന്നൊരു വിഷയമല്ല. അതിന്റെ കാരണം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പരിപാവനമായ പരിശുദ്ധമായ ഒരിടത്തെയാണ്. ആ പരിശുദ്ധിയാണ് ഞങ്ങളെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇവിടെ മുഹമ്മദ് എന്ന മനുഷ്യൻ എന്തോ സംഭവമാണെന്ന് നമ്മളെല്ലാം ധരിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇന്നലെയും ടോസ്റ്റ് ഇതോട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചാണ് ഞാൻ ബാല്യകാലത്തൊക്കെ കേട്ടതും മനസ്സിലാക്കിയതായ മുഹമ്മദ് ഒരു സംഭവമാണെന്നാണ്. കാരണം നാരായണ ഗുരുജി എനിക്കേറെ ഇഷ്ടമുള്ള ഒരാളാണ്, ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ എഴുത്തിൽ മുഹമ്മദിനെ പ്രകീർത്തിക്കുന്നു. അങ്ങനെ പല ആളുകളും മുഹമ്മദ് എന്തോ ഒരു സംഭവമാണ് എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ പറ്റിയത് ഈ പ്രസംഗമായിരിക്കണം കാര്യമായിട്ട് കേട്ടത്. പ്രസംഗം കേട്ടാൽ മുഹമ്മദിനോളം വലിയൊരാളില്ല എന്നുള്ളതൊരു സത്യ പ്രസംഗത്തിൽ, ഇവരെ പ്രസംഗത്തിൽ. അപ്പോൾ നമ്മൾ അതിനുശേഷം മുഹമ്മദ് വലിയ സംഭവമാണ് അങ്ങനെ വിശ്വസിച്ചോട്ടെ, ആർക്കും അതിനകത്ത് ഇതിലൊന്നുമില്ല. എന്നാൽ മുഹമ്മദിനെ തുലനം ചെയ്ത് സംസാരിക്കാൻ വരുമ്പോൾ ലോകമേറെ ആദരിക്കുന്ന ശ്രീ ബുദ്ധൻ ആരാണ്? മുഹമ്മദ് ജനിക്കുന്നതിനും 1000 ആണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന ബുദ്ധൻ ആരാണെന്ന് ഓർക്കണം. ഒരു മഹാസംഭവമല്ലേ അദ്ദേഹം? ബുദ്ധനെ കുറ്റം പറയാൻ എന്ത് ഘടകമാണ് ലോകത്തിനുള്ളത്? അപ്പൊ ബുദ്ധൻ, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ പോട്ടെ, അദ്ദേഹം കുറെ ഭൗതികവാദിയാണ്. അപ്പൊ ഇതിലെ ഇങ്ങനെയൊക്കെ ആധ്യാത്മിക ലോകത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും
ഒക്കെ വലിയ ദർശനങ്ങൾ. സിസറോ പ്ലേറ്റോയെ കുറിച്ച് പറഞ്ഞ എന്താ, വലിയ ആദർശശാലിയാണ്, അജ്ഞാതൻ ഈജിപ്തിലെ. ഇങ്ങനെ ലോകത്ത് വന്ന മഹാരഥന്മാർ, അവരിൽ നിന്ന് എത്രയോ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഇനിയും പോകട്ടെ, നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടായ സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്. മുമ്പേ പറഞ്ഞ സീരാനാരായണ ഗുരു, അയ്യങ്കാളി, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളില്ലേ, പണ്ഡിക്കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ, ഇവരൊക്കെ ഇല്ലേ, ഇവരെ ഒക്കെ എടുക്കുക. അവരിലെല്ലാം വലിയൊരു മാനവികതയുടെയും അതുപോലെ മനുഷ്യ സ്നേഹത്തിന്റെ ഒക്കെ വലിയ ഉൾക്കാഴ്ചകൾ നമുക്ക് അവരിൽ കാണാൻ സാധിക്കും. ഞാൻ ഈ കൂടെ യേശുവിനെ ഞാൻ ചേർത്ത് പറയാത്തതിന്റെ കാരണം, യേശു ക്രിസ്തു ക്രൈസ്തവർക്ക് ദൈവമാണ്. ഞാൻ മനുഷ്യരായ ശ്രേഷ്ഠരായ ആളുകളുടെ കാര്യം പറയുന്നതുകൊണ്ടാണ് യേശുവിനെ ആ കൂടെ ചേർത്ത് പറയാത്തത്. കാരണം യേശുവുമായി ചേർത്ത് പറയത്തക്ക എന്തെങ്കിലും ഒരു കാര്യം മുഹമ്മദിൽ ഇല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം ഇല്ല. അങ്ങനെ ഇരിക്കെ ചെയ്ത് ഞങ്ങള് ഇതെല്ലാം കേട്ടു. എന്നിട്ട് യേശുവിന്റെ വാദ മുഹമ്മദിന്റെയും, യേശു മഹാനായ പ്രവാചകൻ എന്നൊക്കെ എഴുതിയിട്ട് ബൈബിളിനെ അവഹേളിക്കാൻ തുനിയ, ഖുറാനിലാണ് യേശുവിനെ മഹത്വവൽക്കരിച്ച് പറഞ്ഞത് എന്നൊക്കെ ഉള്ളൊരു പാഠം മുമ്പോട്ട് വന്നപ്പോൾ, 2012 അല്പം കൂടെ മുമ്പുണ്ട് ഇതിന്റെ ചരിത്രം, എന്നാലും ക്രൈസ്തവര് ഈ മേഖലയിൽ 2012 ചിൻവാദവാലം ആ പുസ്തകത്തിന്റെ പേരിലൊക്കെ വലിയ പ്രശ്നങ്ങൾ കുടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം, അവിടെ ഇരിക്കുന്ന ചാക്കോ പാർക്ക് കയറിയ അക്കാലത്ത് ഞങ്ങളൊക്കെ തന്നെ വളരെ ചെറിയ രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിമർശനം നടത്താനുള്ള കാരണം അവരെ പേടിച്ചൊന്നുമല്ല, മറിച്ച് ഇവിടെ ഒരു ഹാർമണി തകരണ്ട എന്നുള്ള നിലയിൽ അല്പം വിട്ടുവീഴ്ചയോട് കൂടി പ്രവർത്തിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ തന്നെ. എന്നാൽ അവിടെ ശ്രീ ജെറി തോമസും അനിൽകുമാർ അയ്യപ്പനും ഒക്കെ കുറെ കൂടി വളരെ ഇന്നെങ്ങനെ നിൽക്കുന്നു അതുപോലൊക്കെ തന്നെ അവർ അന്ന് നിന്നിട്ടുണ്ട്. അവർ തന്നെയാണ് ഇതിന്റെ മുന്നണി പോരാളികൾ. സാക്ഷി അപ്പോളജി നെറ്റ്വർക്ക് ഗുരു ജോർജൊക്കെ അതിലെ ആക്റ്റീവ് വർക്കേഴ്സ് ആയിരുന്നു. അങ്ങനെ കുറെ ആളുകൾ വളരെ ശക്തരായിട്ട്, ഗുരു എന്ന് പറയുന്ന നമ്മുടെ ജോർജ് ബ്രദർ വർഷങ്ങൾക്കപ്പുറത്ത് പത്തനംതിട്ടയിൽ വന്ന് ഇതിന്റെ വിശദീകരണം നടത്തുമ്പോൾ ഞങ്ങൾക്ക് കേൾവിക്കാരാണ്, കേൾവിക്കാരൻ ആകാംക്ഷയോടെ വന്നിരിക്കുന്നത് എന്താണെന്നറിയില്ല. മാധ്യമപ്രവർത്തകരാണ് ഞങ്ങളൊക്കെ അന്ന്, ഇതെന്താണെന്നറിയില്ല. അതിനുശേഷം മാധ്യമ സമ്മേളനം നടത്തുന്ന ഇടത്തുനിന്ന് സിറാജിന്റെയൊക്കെ മാധ്യമത്തിന്റെയും പത്രപ്രവർത്തകർ ബഹിഷ്കരിച്ചു. അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ, മുഹമ്മദിനെ പറ്റി എന്തോ മോശം പറഞ്ഞു ഒരു പുസ്തകത്തിൽ എന്ന രൂപേണ ഇവിടെ വലിയ കലഹങ്ങൾ ഉണ്ടാക്കി, കലാപങ്ങൾ ഉണ്ടാക്കി. സത്യത്തിൽ ഞാൻ ആദ്യ റൗണ്ടിൽ ഇവർക്കെതിരെ സംസാരിച്ച ആളാണ്, വേറൊന്നുമല്ല. ഇവിടെ തന്നെ ഈ കലഹം ഉണ്ടാക്കുന്നത് അവനവന്റെ കാര്യം പറഞ്ഞപ്പോരെ, പോയിട്ട് മുഹമ്മദിനോട് അത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ പരാമർശം നടത്തിയ ആളാണ്. എന്നാല് അല്പം കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതിന്റെ കാരണം മലബാർ വഴിയുള്ള ഒരു യാത്രയാണ്. മലബാറിലേക്ക് പല ഘട്ടം യാത്ര ചെയ്തു. എനിക്ക് ഖുറാനെ പറ്റി ഒരു ആവറേജ് ഗ്രാഹ്യം ഉണ്ട്, അത് വെച്ച് സംസാരിക്കാനൊക്കെ ആയിട്ട് ചെന്നു. ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് വളരെ തീവ്രമായൊരു നിലയിൽ ഇവർ ഇടപഴകുന്നുണ്ട്, ഇവരുടെ രീതി എങ്ങനെയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി. പിന്നീടാണ് ഈ പുസ്തകത്തിന്റെ വേണേ ഒരു അവസരത്തിൽ നമുക്ക് പറയാം, അതിന്റെ ഒരു ചർച്ച ആവശ്യമാണ് ചിൻവാദപാലത്തിന്റെ. അപ്പോൾ ഇങ്ങനെയുള്ള നിലയിലേക്ക് ഒരു സഹിഷ്ണുതയില്ലാതെ പെരുമാറുന്നു. അതിനുശേഷം അക്ബർ സാഹിബും മുജാഹിദ് ബാലിശ്ശേരിയും ഈസായും ഒക്കെ ചേർന്നുകൊണ്ട് നാടങ്ങ് നടന്ന് ഭയങ്കര വിപ്ലവമാണ്. എന്താ പറഞ്ഞു വരുന്നത്? തിരുനബി അങ്ങനെ ചെയ്തു, തിരുനബി മാനവികതയുടെ ഉത്തമ ഉദാഹരണം, ഇസ്ലാം വെല്ലുവിളിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചത്. എന്നിട്ട് ഈ ചുങ്കപ്പാറ സംഭവത്തിന് ശേഷം അവിടെ പുസ്തകം എഴുതിയ വിഷയം നിങ്ങൾക്കറിയാമോ? ഈ വിഷയം നമ്മുടെ കൂടെ തന്നെ ഉള്ളൊരു എം എൽ എ ജോസഫും പുതുശ്ശേരി ആണ് ആദ്യം നമുക്കെതിരെ ഉന്നയിക്കുന്നത്. അതിനകത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ആള് ശ്രീ രണ്ടത്താണിയാണ്, നമ്മുടെ പുനലൂരിൽ നിന്ന് മത്സരിച്ച തോറ്റുപോയ രണ്ടത്താണി. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് വലിയ കലഹവും കലാപവും ഒക്കെ ഉണ്ടാക്കുന്ന കാലമാണ്. വളരെ ബുദ്ധിപരമായിട്ട് ഇടപെട്ടും പ്രാർത്ഥിച്ചും ജയിലിൽ കിടന്നവരെയൊക്കെ നമ്മൾ വിമോചിപ്പിച്ചു, അവരൊക്കെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചു. അന്ന് മുതൽ ഞാൻ ഇവരെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കാൻ തുടങ്ങി. ഹദീസുകളും മറ്റ് പുസ്തകങ്ങളും ഒക്കെ വില കൊടുത്ത് വാങ്ങി ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മറ്റേതൊരു വിഷയത്തെക്കാൾ അധികം പുസ്തകങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എൻ്റെ പക്കൽ ഉണ്ടെന്നുള്ളതാണ്. കിട്ടാവുന്ന മിക്കവാറും ആധികാരിക കൃതികൾ ഇംഗ്ലീഷും മലയാളത്തിലും ആയിട്ട് സംഭരിച്ചു. 10,000 റുപ്യയുടെ പുസ്തകങ്ങൾ ആ വിധത്തിലുണ്ട്. അപ്പോൾ അവയെല്ലാം തന്നെ മിക്കവാറും ഒക്കെ ഞാൻ പഠിച്ചും വായിച്ചും ഗ്രഹിച്ചും പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾ ഉദ്ധരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് റെഫറൻസ് നോക്കേണ്ട കാര്യമില്ല, ബുക്കിലേക്ക് പോയി നോക്കേണ്ട കാര്യമില്ല, അത്തരത്തിൽ ഞങ്ങൾക്ക് തെറവായിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴുകുന്ന പോലെ ഒരു മണിക്കൂർ മുഹമ്മദിനെ കുറിച്ച് ഇവരെക്കാൾ ഡീസെന്റ് ആയിട്ട് ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റും. കാരണം ഇവർ പ്രസംഗിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കാപട്യം മുൻനിർത്തിയാണ്. വൃത്തികേടിനെ മുഴുവൻ ന്യായീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം കാണിച്ച നീചകൃത്യങ്ങളെ എണ്ണം പറഞ്ഞ് കൃത്യം റെഫറൻസ് വെച്ച് പറയാൻ പാകത്തിനുള്ള അറിവ് ആ കാര്യത്തിൽ ഞങ്ങൾ ആർജിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിനുശേഷം ചിന്നിക്കിടന്ന ഞങ്ങൾ, പല മേഖലയിൽ കിടന്ന ഞങ്ങൾ വീണ്ടും ഇത്തരത്തിൽ ചിന്തിക്കാൻ കാരണം ഞങ്ങളുടെ പെൺപിള്ളേരെ, ഞങ്ങളുടെ സഹോദരിമാരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ട് വന്ന് വല്യപ്പന്മാരെ കൊണ്ടവരെ കെട്ടിച്ച് തന്ത്രപുരസരം ആ വിദ്യാഭ്യാസവും വിവേകമില്ലാത്ത ആളുകൾ അവരെ സ്വന്തമാക്കിയിട്ട് അവരെ തെറ്റായ പ്രവണതയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയും ചിലരെ ഉപേക്ഷിച്ച് കളയുകയും അതിനുശേഷം ചിലരെ അഫ്ഗാനിലേക്ക് നാട് കടത്തുകയും പൊട്ടിത്തെറിക്കാൻ അനുവദിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ സംജാതമായി. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സർക്കാരോ ജുഡീഷ്യറിയോ പോലും അനുകൂലം നിൽക്കാത്ത ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ കാര്യം തിരിച്ചറിഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളെയുള്ളൂ, ദൈവമേയുള്ളൂ.
ധാരാളം മതി, ഞങ്ങൾക്ക് ദൈവവും ഞങ്ങളും മതി. പക്ഷേ ഈ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങു നിന്നും ഒരു പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഞങ്ങള് എല്ലാത്തരം മറ്റഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചു എന്നല്ല, അഭിപ്രായ വ്യത്യാസം ഇല്ലാതായി ഞങ്ങൾക്കിടയിൽ. എന്നാൽ ഇത് കഴിഞ്ഞപ്പോൾ അതൊക്കെ അഭിപ്രായ വ്യത്യാസം എടുക്കാം എന്ന ഒരു കരാറിലല്ല. അഭിപ്രായ വ്യത്യാസം അവിടേക്ക് പൊക്കോട്ടെ, അത് ഘട്ടത്തില് ആ ഒരു ചെലന്തി വന്നിട്ട് സിംഹത്തിന്റെ വടി തടയാൻ പാകത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഈ ഗുഹയ്ക്ക് ചുറ്റും ഒരു വലിയ വല കിട്ടി, അതിശക്തമായ വല. മണിക്കൂറിലെടുത്ത് ഈ വല ശക്തമാക്കി, വല ശക്തമാക്കിയിട്ട് ഈ ചെലന്തി വിശ്വസിച്ചു സിംഹത്തെ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. അത് സത്യമായിരുന്നു, കാരണം ഈ സിംഹത്തിന് പുറംലോകം കാണാൻ വയ്യ. അതുപോലെ ഇരുട്ടാക്കി കളഞ്ഞു, അതുപോലെ തലങ്ങും വിലങ്ങും ഒക്കെ നെയ്ത് ആ ഒരു വെളിച്ചം കിടക്കാത്ത വിധത്തിൽ ആധിപത്യം ചെലന്തി അതിനകത്ത് വരുത്തിയിരുന്നു. സിംഹം ഉറക്കമായിരുന്നു. അല്പം കഴിഞ്ഞു സിംഹം എഴുന്നേറ്റ് ഒന്ന് കണ്ടശുദ്ധി വരുത്തി, ഒന്ന് ഗർജിച്ചപ്പോഴേക്കും ഈ ചെലന്തി ബലം മുഴുവൻ പൊട്ടിപ്പോയി. ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഇസ്ലാം, സിംഹം ഗർജിച്ചാൽ നിങ്ങൾ ബാക്കിയില്ല. എങ്ങനെ കൂട്ടിക്കെട്ടുന്ന ഈ ചെലന്തി ബലയും യഹൂദാഗോത്രത്തിലെ സിംഹമായവന്റെ ഗർജനത്തിന്റെ മുമ്പില് അത് ചിതറി താഴെ വീഴുമെന്ന് തെളിയിച്ച കാലഘട്ടമാണിത്. അതില് മറ്റൊരു കാര്യം കൂടി, നമ്മുടെ അക്ബർ സാഹിബിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നതോടെ ആകെ പരുവക്കേടായി. എല്ലാ തരത്തിലും ഇസ്ലാം പരാജയപ്പെട്ടു. ഇനി മറുവശമുണ്ട്, യുക്തിവാദികളോടത്ത്, ഫ്രീ തിങ്കേഴ്സിനോടത്ത് ഇങ്ങനെ അടി തുടങ്ങി. ഫ്രീ തിങ്കേഴ്സും യുക്തിവാദികളും ഞങ്ങൾക്ക് എതിരല്ലേ, എന്തേ അവർ സംസാരിച്ചിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ അതിന്റെ അടിത്തറയിൽ നിന്ന് ഒരു ചെറിയ ചീളക്കാൻ കഴിയാതെ പോയത്, എന്തേ അവർക്ക് തൊടാൻ പറ്റാതെ പോയത്? കാരണം ഇത് സത്യത്തിന്മേൽ പണി കഴിപ്പിച്ചതാണ്. ആഴമേറിയ അസ്ഥിവാരത്തിൽ പടുത്തുയർത്തിയ കോട്ടയാണ് ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസം. അതുകൊണ്ട് സാനലയുടെ മറിയൻ വിളി വിജയിക്കാനാവില്ല, രവിചന്ദ്രനെ വിജയിക്കാനാവില്ല. അവരുടെ ആശയഗതികൾ അവർ തന്നെ പറയുന്നത് ഫോഷ്കാണെന്ന് അനായാസം തെളിയിക്കാൻ പറ്റി. പക്ഷെ അതല്ലോ ജബ്ബാർ മാഷിന്റെ സ്ഥിതി, അതല്ലല്ലോ ആരി ഹുസൈന്റെ സ്ഥിതി, അതല്ലല്ലോ നമ്മുടെ ജാമിദ ടീച്ചറിന്റെ സ്ഥിതി. ജാമിദ ടീച്ചറോട് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ജബ്ബാർ മാഷിനോട് മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇന്ന് വൈകിട്ട് ജബ്ബാർ മാഷിന് മറുപടി എന്ന് പറഞ്ഞിരിക്കാൻ, ജാമിദ ടീച്ചർക്ക് മറുപടി എന്ന് പറഞ്ഞിരിക്കാൻ, ആരി ഹുസൈന് മറുപടി എന്ന് പറഞ്ഞിരിക്കാൻ? ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ, ഞങ്ങൾ ജബ്ബാർ മാഷിന് മറുപടി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ആരി ഹുസൈന് മറുപടി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ സനലിന്റെ മുറിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ് കാരണം? ഞങ്ങളുടെ മക്കൾ ഇന്റലക്ച്വലി മാത്രമല്ല ബിബ്ലിക്കലി ആർക്കിയോളജിക്കലി ഞങ്ങൾ ശേഖരിച്ചെടുത്ത അറിവും അനുഭവങ്ങളും ഉണ്ട്. ഞങ്ങളുടെ വിശ്വാസം അത്തരത്തിൽ കൃത്യതയാർന്നതാണ്. അവിടെ പൊളിഞ്ഞുപോയത് ഇസ്ലാമിന്റെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞുപോയി. അത് ഏത് വാദമാണ് നിലനിൽക്കുന്നത്? ഈ മുഹമ്മദ് എന്തോ മഹാനാണ്, ആമിന ബീബി തൻ ഓമന മകനായി എന്നൊക്കെ പറഞ്ഞ് പാടുമല്ലോ. കറക്റ്റ്, അത് ആമിന ബീബിയുടെ മകനാണ്. അബ്ദുള്ളയുടെ മകനം തെളിയിക്കാൻ പറ്റുമോ? ഇന്നൊരാൾക്ക് അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദ് എന്ന് തെളിയിക്കാനായിട്ട് പറ്റുമോ? സാധിക്കില്ല, ഞങ്ങളുടെ മുമ്പിൽ സാധിക്കില്ല. അവിടെ കിടന്ന് കരയില്ലാതെ രക്ഷയില്ല. ഇനി മുഹമ്മദിന് വിദ്യാഭ്യാസം ഇല്ലെന്നായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ അത് പൊളിച്ചടുക്കി കൊടുത്തു. മുഹമ്മദിന് വായന അറിയാമായിരുന്നു, അല്ലെങ്കിൽ മുഹമ്മദിന് കണക്കെടുത്ത് വശം വരുമായിരുന്നില്ല. ഞങ്ങൾ അത് പൊളിച്ചടുക്കി കൊടുത്തു. രണ്ട്, അടുത്തത് രണ്ട് കാര്യം. ഇനി മൂന്നിലേക്ക് വരാം. മൂന്നാമത് വന്നാൽ അതുവരെ മോശപ്പെട്ടിരുന്ന വ്യവസ്ഥകളെ മുഹമ്മദ് അട്ടിമറിച്ചിട്ട് നവീകരിച്ചു എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ പറഞ്ഞു അങ്ങനല്ല. അതുവരെ കുറെയെങ്കിലും മാന്യമായി പോയ ആ കാലഘട്ടത്തെ മുഹമ്മദ് വീണ്ടും പിന്നോട്ടടിക്കുകയാണ് ചെയ്തത്. മഹനീയമായ സംഭവങ്ങൾ അതിനു മുമ്പുണ്ടായിരുന്നു. സ്ത്രീകൾ സമൂഹത്തിൽ ആദരിക്കപ്പെട്ടിരുന്നു. ഖദീജയെ പോലൊരു വ്യവസായി എന്നുണ്ടായിരുന്നു. അന്ന് വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ ആദരിക്കുന്ന പതിവുണ്ടായിരുന്നു. മുഹമ്മദ് വന്നിട്ട് സ്ത്രീകളെ അവരും കൃഷിയിടമാക്കി ഭോഗവസ്തുവും ആസക്തി വസ്തുവും മാത്രമാണെന്ന് പറയാൻ തുടങ്ങി. അതുവരെ അവർ ആരാധിച്ചു വന്നിരുന്ന അവരുടെ ശീലങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചു. എന്നിട്ട് കുറെ കൂടി മ്ലേച്ഛമായ ആരാധനാ രീതികളും ശൈലികളും സമൂഹത്തിൽ കൊണ്ടുവന്നു. ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന എന്താ, ജാഹിലിയ കാലം മോശമായിരുന്നു, ജാഹിലിയൻ എന്നൊക്കെ വിളിച്ചാക്ഷേപിക്കുമായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് മാറിക്കൊണ്ട് ജാഹിലിയ കാലമല്ല മോശം, നബിക്ക് ശേഷമുള്ള സച്ചരിതരായ ഖലീഫമാരുടെ കാലമായിരുന്നു മോശം എന്ന് ഞങ്ങൾ സ്ഥാപിക്കാൻ പറ്റി. നബിയിലോ അദ്ദേഹത്തിന്റെ അനുഗാമികളിലോ അദ്ദേഹത്തിന് ശേഷം വന്ന ഖലീഫമാരിലോ അദ്ദേഹത്തിന്റെ പുത്രപൗത്രന്മാരിലോ ഒന്നും ഒരു മൂല്യവും ലോകത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞങ്ങൾ കാട്ടിത്തന്നു. ആശയം കൊണ്ടാണ് മുഹമ്മദ് മതത്തെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അല്ല, വാളുകൊണ്ടാണ് ഞങ്ങൾ അത് സ്ഥാപിച്ചെടുത്തു.
മാത്രമല്ല അവസാനം ഇവർ ഭയങ്കര രാജ്യസ്നേഹികളും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു എന്നൊക്കെ വീമ്പിളക്കി ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു. നോ, ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് മുഹമ്മദ് ഗോറിയെയും മുഹമ്മദ് ഗസിനെയും അടിമരാജവംശത്തെയും ഒക്കെ കുത്ബുദ്ദീൻ ഐബക്കിനെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് ഈ രാജ്യത്തിന്റെ സ്വസ്ഥത നശിപ്പിച്ചത് മുഹമ്മദിന്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞു. ഹദീസുകൾ എന്തോ ഭയങ്കര ആധികാരിക സംഭവമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു ഹദീസുകൾ വരും പൊട്ട പുസ്തകമാണ്, അതിന്റെ കാരണം 200 കൊല്ലങ്ങൾക്ക് ശേഷം കേട്ടറിവിനാൽ എഴുതപ്പെട്ട സംഭവങ്ങളാണ്. ഇവയെല്ലാം കൃത്യം തെളിയിച്ചു കൊടുത്തപ്പോൾ ഇന്ന് തെരുവിൽ നിൽക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാൻ പറ്റുന്നോ മുഹമ്മദ് എന്ന് പറയുന്ന ആള് ഇവർ ഊതിപ്പെരിപ്പിച്ച ഒരു ആർട്ടിഫിഷ്യൽ ബലൂൺ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മുഹമ്മദ് എന്ന വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സ്വാധീനം സാമൂഹ്യത്തിൽ ചെലുത്താൻ പറ്റില്ല. ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി പറയാം, ഞാൻ വീണ്ടും ഇവിടെ കിടപെടാം, എന്നാൽ ഈ പ്രസംഗം നീണ്ടുപോകുന്ന ശരിയല്ലല്ലോ, അതുകൊണ്ട് മാത്രം പറയാം. പ്രിയപ്പെട്ടവരെ, 2021 ഞങ്ങൾ കൂടെ കൂടെ ചോദിച്ചുകൊണ്ടിരുന്നു. ഈ ടോസ്റ്റ് ഒക്കെ ചോദിച്ചു തൊണ്ടയിലെ വെള്ളം പറ്റിയ ആളുകളാണ്. ഞാൻ സെബാസ്റ്റ്യന്റെ പേര് ഉച്ചരിക്കാൻ മറന്നുപോയി. ഈ ടീമിലേക്കാണ് സെബാസ്റ്റ്യൻ പുന്നേക്കൽ ഫിലിപ്പ് വന്ന് അതിശക്തമായ വിധത്തില് ഒരു അതിശക്തമായ ഒരു ഏറ്റുമുട്ടൽ അദ്ദേഹത്തിന്റെ വാക്കുകളുടെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെയും ആ വലിയ ഹുങ്കാര പ്രതാപമേറ്റ് ഇസ്ലാമിന്റെ നെടുങ്കോട്ടകൾ പലതും പല കഷണമായിട്ട് ഒടിഞ്ഞ് മറിയുന്ന കാഴ്ചകളാണ് കണ്ടത്. അങ്ങനെ ഒരു പ്രചോദനമായിട്ട് അദ്ദേഹം ഭവിക്കുമ്പോൾ മറുവശത്ത് അൽകുമാർ, ഇപ്പുറത്ത് അൽക്കുടുത്തോട്ടം, അതിനപ്പുറത്ത് വർഗീസം സാമുവൽ, ഈ ഭൂമണ്ഡലത്തിന്റെ 5 വൻകരകളിലും ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ അവരുടെ വാക്കുകളുടെ അസ്ത്രം അങ്ങോട്ട് തൊടുത്തുവിട്ടപ്പോൾ ഈ നെടുങ്കോട്ടകൾ വീണ് തകരാൻ നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേൾഡ് ട്രേഡ് സെന്റർ വീണപ്പോൾ കൈയടിച്ച സമൂഹത്തിന്റെ മുമ്പിൽ ഇതാ അതിലും വലിയ മഹാമേരുവിനെ, അതിലും വലിയ ശക്തി എന്ന് പറയുന്ന സംഗതിയെ ഞങ്ങൾ ഇതാ വാക്കുകൾ കൊണ്ട്, നിരുദ്ധരായ ഞങ്ങള്, ദുർബലരായ ഞങ്ങള്, സാധാരണക്കാരായ ഞങ്ങള്, പണ്ഡിതന്മാരില്ലാത്ത ഞങ്ങള്, ഊതിത്തെറിപ്പിച്ചപ്പോ തെറിച്ചു പോകുന്ന അപ്പൂപ്പൻ താടി മാത്രമാണ് ഇസ്ലാം എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. സുഹൃത്തെ, നിങ്ങൾ വരൂ, കുറെ തെറി പറയുന്നവർക്ക് ഇവിടെ സ്വാഗതം. നിങ്ങളുടെ മനസ്സിന്റെ വിഷമം കൊണ്ടാണ് ഈ തെറി പറയുന്നറിയാം. ടോസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിലെ വേദനയൊക്കെ പോകാൻ അൽക്കൂടത്തോടത്തെ 10 തെറി പറഞ്ഞാൽ ഒരു സുഖം കിട്ടുമെങ്കിൽ ആകട്ടെ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ തെറി വിളിച്ചോളൂ. പക്ഷേ നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങൾ ഇതുവരെയും വലിയ സംഭവമാണെന്ന് കരുതി പോകുന്ന, മഹാനാണെന്ന് കരുതി പോകുന്ന ആളുകളെ ജനങ്ങൾ ഇതാ തെരുവിലിട്ട് ഇതുപോലെ അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നു. ഇത്രയും സാമൂഹ്യ വിചാരണയ്ക്ക് വിധേയനായ ഒരാളില്ല. 2021 മാനിൽകുമാർ അയ്യപ്പനും ടോസ്റ്റും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി നടത്തി 20 ലക്ഷം രൂപ അടുത്ത നിമിഷം നിങ്ങളുടെ അക്കൗണ്ടിൽ, അടുത്ത നിമിഷം ഇപ്പോൾ വെല്ലുവിളി നിൽക്കുന്നു എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. അടുത്ത നിമിഷം മാനവരിൽ മകോന്നതിന് നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ, അല്ല ഈ ഓഡിയൻസിൽ ഇരിക്കുന്ന ഒരാളെക്കാൾ ക്വാളിറ്റി ഉള്ള ഒരാളാണെന്ന് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ 20 ലക്ഷം രൂപ ആ ഘട്ടത്തിൽ ഇട്ട് കൊടുക്കുന്ന ഒരു വെല്ലുവിളി കടന്നു സാധിച്ചില്ല. 2021 ഡിസംബർ 31 ആകുമ്പോഴേക്കും ഞാൻ ബാംഗ്ലൂരാണ്. അന്ന് രാത്രി ഞാൻ വണ്ടി കയറി എടുത്തി. അപ്പോൾ അന്ന് ഇവിടെ നടക്കുന്ന ചർച്ചയിൽ ഞാനൊന്ന് പങ്കെടുത്തിരുന്നു, ബാംഗ്ലൂർ വെച്ച് പങ്കെടുത്തിരുന്നു. എന്താണെന്ന് പറയണ്ടെ, ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ചോദ്യം ഇതാണ്. അവസാനമായി ഞങ്ങൾക്ക് ഒരു ചോദ്യമുണ്ട്, ഈ മഹോന്നതന്റെ 10 ഗുണങ്ങൾ എന്ന് പറയൂ. ഒരു പ്രയോജനം ഉണ്ടായില്ല. 2022 ആരംഭം കുറിക്കുന്ന 1-ാം തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റ് നടത്തിയ ലൈവ് ഉണ്ട് മുഹമ്മദ് ഈസയ്ക്ക്. അതിൻ്റെ കാരണമുണ്ട്, അത് പറയുന്നില്ല. മുഹമ്മദ് ഈസയ്ക്ക് കൊടുത്ത ആ മറുപടിയിൽ മുഹമ്മദ് ഈസയ്ക്ക് ഒരു പുതുവത്സര സമ്മാനം എന്ന് പറഞ്ഞു കൊടുത്ത ഒരു വീഡിയോ ഉണ്ട്. അതിനകത്തും മഹോന്നതനെ കുറിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് മറുപടിയായിട്ട് ജംഗ്ഷൻ കാക്കിലെ ഡോക്ടർ അനിൽ മുഹമ്മദ് ഭംഗിയായിട്ട് അവരുടെ ചില ഗുണങ്ങൾ പറഞ്ഞു. മഹോന്നതന്റെ 100 ഗുണം പറയാ, ഇനി മേലാൽ ചോദിക്കരുതെന്ന് കൂടെ പറഞ്ഞു. മേലാൽ ചോദിക്കരുത് എന്നത് കാര്യമുണ്ട്, കാരണം ഉത്തരവില്ല. വെള്ളയുടുപ്പിടാൻ പഠിപ്പിച്ചു, വെള്ളയുടുപ്പിട്ടുകൊണ്ട് പള്ളിയിൽ പോകാൻ പഠിപ്പിച്ചു, മാന്യമായി വസ്ത്രം ധരിപ്പിക്കാൻ പഠിപ്പിച്ചു. അതിലും വലിയൊരു കാര്യമുണ്ട്, മൂത്രം ഒഴിച്ചിട്ട് കഴുകാൻ പഠിപ്പിച്ചെന്ന്. ലോകചരിത്രത്തില് ഒരു പ്രവാചകനെ അയച്ച് മൂത്രം ഒഴിച്ചിട്ട് കഴുകാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിനു മുമ്പും പിമ്പും ഇത് വായിക്കാത്ത മനുഷ്യൻ ഇത് ഇതിനൊക്കെ ബാക്കി എന്താ നമ്മൾ എന്ന് പറയുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കൂടുതലെനിക്ക് വിശദിക്കാനായിട്ട് വയ്യ. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, 2022 ജനുവരി മാസം അങ്ങോട്ട് പിന്നിടും മുമ്പ് മുഹമ്മദ് എന്ന മനുഷ്യൻ എയറിലും സ്പേസിലും ഒന്നുമല്ല, കണ്ടുപിടിക്കാനാവില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലായപ്പോൾ ഇപ്പോ ജിഹാദിൽ എടുത്തിരിക്കുന്ന അടുത്തൊരടവ് എന്നാണ് ഒരു രക്ഷകൻ അവതരിച്ചിരിക്കുന്നു. രക്ഷകനെ കൊണ്ടിരുന്നു ആ പഞ്ചായത്തോടെ എല്ലാം നടത്തുന്നു. ഒരു രക്ഷയെ നിങ്ങൾക്കില്ല, ഞങ്ങൾ ഈ പ്രമേയത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും, വരും നാളുകൾ നിങ്ങൾക്ക് ശുഭകരമാകില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ടോസ് ചോദിച്ച ചോദ്യത്തിന് നീണ്ട ഒരു മറുപടി ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അതിൻ്റെ അകത്തൊരു വിഷയം നിമിച്ചാൽ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നു. ആ, ഇതിൻ്റെ അകത്ത് ജാക്കോബസേ അജിഷ്മത്തിനെ ഒറ്റ മിനിറ്റ് ഉള്ളു എടുക്കുന്നു. ഇത് കൂടുതലൊരു വിഷയാവതരണം എൻ്റെ പൊന്ന് പൊടിത്തോട്ടം പാസ്റ്റർ ഇല്ല, എല്ലാവരും ഒന്ന് കൈയടിക്കൂ. അത്രമാത്രം ഈ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, വ്യത്യസ്തനായിരം മുഹമ്മദിനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വളരെ കൃത്യമായ രേഖകൾ വെച്ച് കൃത്യമായി സംസാരിച്ചു, വളരെ സന്തോഷം. ഞാനിവിടെ ഇങ്ങനെ പുളവും കൊള്ളുകയാണ്.
ഞാൻ ടോസ്ബത്തോട് പറഞ്ഞു, ബ്രദറെ ഒന്ന് പാസ്റ്ററെ ഒന്ന് അഭിനന്ദിക്കുന്നു, ടോസ്ബത്തിന് കേട്ടിട്ടില്ല, ടോസ്ബത്തിന് വേറെ തിരക്കിലായതുകൊണ്ടാണ് ഞാൻ തന്നെ ചാടി വന്നത്. ഓക്കെ, സംസാരിച്ചോളൂ. ഓക്കെ, ആ ഇതിൻ്റെ അകത്ത് എൻ്റെ കൊടുത്തിട്ടും പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം വളരെ രസം തോന്നി. രസം തോന്നുന്നില്ല, ആധികാരികമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ പറയുമ്പോൾ അതിൻ്റെ ഒരു രസമുണ്ടല്ലോ, അല്ലാതെ വെറുതെ ഒരു ചായ കുടിച്ച രസമൊന്നുമില്ല, ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴുള്ള ഇതിൻ്റെ അകത്ത് ഈ അനിൽ ബ്രദറും അനിൽ കൊടുത്തോട്ടം പാസ്റ്ററും ഇവരൊക്കെ ഫേസ്ബുക്ക് വഴി അല്ല യൂട്യൂബ് വഴിയുള്ള അടി നടത്തുമ്പോഴത്തേനും ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ ആൾക്കാർ, ഞാൻ ചാക്കോ പാസ്റ്ററെ, നമ്മുടെ സുഭാഷ് മണിയും പാസ്റ്റർ, ഞങ്ങളൊക്കെ വാട്സപ്പുകളിൽ നിരന്തരം അടിയായിരുന്നു. അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ദർശനം ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി ഓടിയ മുഹമ്മദീസയൊക്കെ ഇന്നും ആ പാഠവേദാന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല തിരിച്ചു കയറാൻ, ആ വഴിയുള്ള അടി അടിച്ചിട്ടുള്ളൂ. അതേപോലെ എത്ര ഡിബേറ്റുകൾ അതിൻ്റെ അകത്ത് നടത്തിയിരിക്കുന്നു ഓരോരോ വിഷയങ്ങൾ. അത് അന്ന് ഇപ്പോൾ ഈ ക്ലബ് ഹൗസ് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എൻ്റെയും ചാക്കോ പാസ്റ്ററിൻ്റെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ എണ്ണം കുറഞ്ഞത്. ആ സമയത്ത് 20-ഉം 22-ഉം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇസ്ലാം ക്രൈസ്തവ സംവാദം കൊണ്ട് തുടങ്ങിയിട്ട് ദർശനം, മഹത്വ ദർശനം എന്ന് വേണ്ട അടിയോടടിയാണ്. ഈ വിഷയം വരുമ്പോഴാണ് എനിക്ക് മുഹമ്മദീസ എഹിയയും ഓർത്തി ചിരി വരുന്നത്. ഇവർ ഒരു കഥ പോലെ പറയാം. ഇവർ പണ്ടൊരു ചട്ടക്കൂടില്ലാതെ താമസിച്ചതെന്ന് വെച്ചു. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് നല്ലൊരു രണ്ട് നില വീട് പണിത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ചേട്ടനും അതിനോട് താമസം മാറിയപ്പോഴത്തേനും ഒരാൾ ചെന്നിട്ട് ചോദിച്ചു, ഒരു കഥയാണ്, ഒരു ഇതായിട്ട് ചിത്രീകരിച്ചാൽ മതി. അപ്പോഴത്തേനും അവരോട് ചോദിച്ചു, ആ യൂസഫേ, ഈസ എങ്ങനെയുണ്ട്, പുതിയ വീട് എങ്ങനെയുണ്ട്? ഇവിടെ പഴയ വീടിൻ്റെ വാതിൽക്ക് ഭയങ്കര ചെളിയായിരുന്നേ. അപ്പോൾ പിന്നെ ഈ പുള്ളി ചോദിക്കും, ആ യൂസഫേ, എഹിയ, പുതിയ വീടിൻ്റെ അകത്ത് എത്ര മുറിയുണ്ട്? ആ പഴയ വീടിൻ്റെ ആ കിണറിൻ്റെ അവിടെ ശകലം പൊട്ടിയിരിക്കുകയായിരുന്നു. അല്ല യൂസഫ്, പുതിയ വീട്ടിൽ അങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? പഴയ ചെറ്റക്കൂടിലായിരുന്നെങ്കിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. ഇത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. എടാ, പഴയത് വിട്ടിട്ട് പുതിയതിലേക്കും കണ്ട് ചെന്നല്ലോ, ആ ചെന്ന പുതിയ വീടിൻ്റെ ഗുണമെന്ന് പറ പത്തെണ്ണം. അങ്ങോട്ടൊരാളെ ഈ എല്ലാവരെയും വിശ്വാസികൾ അശുദ്ധരാന്ന് പറഞ്ഞിരിക്കുന്ന വിശ്വാസ പുസ്തകമാണല്ലോ കയ്യിലിരിക്കുന്നത് ഖുർആൻ. അതിൻ്റെ അകത്ത് സ്വന്തം ബാപ്പായും ഉമ്മയും എല്ലാവരും വരും, എന്നുവെച്ചാൽ അച്ചായനും അമ്മയും എല്ലാം വരുമെന്നാണ് പറഞ്ഞു. അവരെ അശുദ്ധരാക്കിക്കൊണ്ട് ഒരാളെ വിശുദ്ധനാക്കിയല്ല അങ്ങോട്ട് പോയത്. ആ വിശുദ്ധൻ്റെ 10 ഗുണങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തിങ്കളാഴ്ചയും ട്രൂത്ത് വെറ്റേഴ്സിൻ്റെ അകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. 1 കോടി രൂപയാണ്, ഒരു 10 എണ്ണം വന്ന് പറഞ്ഞാൽ മതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് നമ്മുടെ ഒരു സഹോദരൻ ഒരു യൂട്യൂബിലും കിട്ടിയിരിക്കുന്നത്, ഫേസ്ബുക്കിൻ്റെ ലിങ്ക്, അതിൻ്റെ അകത്ത് ഒരാൾ എന്നിട്ട് പറയുകയാണ്, നമ്മുടെ പ്രവാചകൻ്റെ 10 ഗുണങ്ങൾ ഇവർ എത്രത്തോളം ചോദിച്ചിട്ട് ഗുണം വന്നൊരു ദിവസം പറഞ്ഞു, ലോകത്തിലെ സകല മനുഷ്യരെയും പല്ല് തേക്കാൻ പഠിപ്പിച്ചു. അപ്പൊ വഹി പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് പുള്ളി പല്ല് തേക്കത്തില്ലായിരുന്നു. അതന്നെ, അല്ല പുള്ളിയാണല്ലോ തുടങ്ങി വെച്ചത്. അതിപ്പോ അതിന് മുമ്പ് ഈ വഹി ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളി പല്ലും തേക്കാറില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഇവരുടെ യാത്ര. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇന്നൊരാള് പറഞ്ഞത് ഭയങ്കരമാണ്, എന്തോ ലോകത്തുള്ളവർക്ക് ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്ന് പഠിപ്പിച്ചു. അപ്പം വഹി ഇറങ്ങുന്നതിന് മുമ്പ് ഉള്ളു പട്ടിണിയും പരവക്കൂലും ആയിരുന്നു. അതുകൂടാതെ പറയുകയാണ്, ഏത് ഭക്ഷണം കിട്ടിയാലും ബഹുമാനത്തോടെ കഴിക്കണം എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു. എന്നിട്ടാണ് തിരുമതിക്കകത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുള്ളി പറയുന്നുണ്ട്, ബഹുദൈവ വിശ്വാസി ഒരു പാത്രമായിട്ട് എന്നപ്പോഴത്തേനും പറയാം, ബഹുദൈവ വിശ്വാസിയുടെ പാത്രമാണോ, നമുക്ക് വേണ്ട, ജി പൊക്കോടെ, നീ ബഹുദൈവ വിശ്വാസിയാണ്. അപ്പോൾ ഈ പുതിയതായിട്ട് ചെന്നിരിക്കുന്ന വീട്ടിനെ പറ്റി ഒരു 10 ഗുണങ്ങൾ ഈ മുഹമ്മദ് ഈസക്ക് യഹിയായിക്കും പറയാൻ പറ്റുന്നുണ്ടോ? വേണ്ട. അനിൽ മുഹമ്മദിന് പറയാൻ പറ്റുന്നുണ്ടോ? വേണ്ട. സയ്യിദ് ഇബ്ൻ ജോർജ് ഉണ്ടല്ലോ, മുഹമ്മദ് ഈസയെ നിങ്ങളുടെ ഉമ്മത്തിന്റെ പരിപാടി ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് വിട്ട സയ്യിദ് ഇബ്ൻ ജോർജിന് പറയാനുണ്ടോ? ഒരു 10 എണ്ണം മതി, തിങ്കളാഴ്ചയും വെക്കുന്നുണ്ട്, 1 കോടി രൂപ പ്രഖ്യാപിക്കുന്നുണ്ട്, ഒരു 10 എണ്ണം പറഞ്ഞാൽ മതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പോഴും പറയുന്നു, ഞങ്ങള് 2021 December 31 ഞാൻ ട്രൂത്ത് വെയിറ്റേഴ്സിൽ അത് ഷെഡ്യൂൾ ചെയ്തപ്പോഴും ഈ 31 എങ്കിലും വന്നിട്ട് ആരെങ്കിലും ചാനൽ കാശ് മേടിച്ചിട്ട് പോകട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത്. അതിപ്പോൾ തിങ്കളാഴ്ചയും ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വന്നെന്ന് പറയണം, ഒരു 10 എണ്ണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, മുൻ പ്രവാചകന്മാർ ചെയ്തതും മുൻ വേദങ്ങളുള്ളതും അല്ലാത്തതായിട്ടുള്ളതും നിങ്ങളുടെ മുഹമ്മദ് എന്ന പ്രവാചകൻ ജീവിതത്തിൽ ചെയ്ത് കാണിച്ച മാതൃകയായിരിക്കണം വന്ന് പറയേണ്ടത്. അല്ലാതെ അങ്ങോട്ട് പോയ കഴുതയുടെ പുറകിന് എൻ്റെ പ്രവാചകൻ ഓടി, ആ കഴുത തിരിച്ചു വന്നപ്പോൾ എൻ്റെ പ്രവാചകൻ ഇങ്ങോട്ട് ഓടി, അതിനു മുമ്പ് ഒരു പ്രവാചകൻ ഓടിയതുകൊണ്ട് അങ്ങനെ ഓടി, അതല്ല. നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുന്ന അപ്പനേക്കാളിലും അമ്മയെക്കാളിലും ബന്ധുമിത്രാദികളെക്കാളിലും സ്വന്തം ജനങ്ങളെക്കാളിലും
ഹൃദയത്തിന്റെ കരളിന്റെ കഷ്ണമാക്കി വെച്ചുകൊണ്ട് ആരാധിക്കുന്ന എന്ന് തന്നെ പറയാം. കാരണം അള്ളാഹുവിനെ അങ്ങനെ ആരാധിക്കണമെന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല, സ്നേഹിക്കണമെന്നും പറഞ്ഞിട്ടില്ല. ഒരു സത്യവിശ്വാസിയാണ് മുഹമ്മദിനെ അങ്ങനെ സത്യവിശ്വാസിയാകാൻ വേണ്ടി സ്നേഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് 10 ഗുണങ്ങൾ വന്ന് പറയാം, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം തരുന്നതായിരിക്കും. തെളിവുകൾ എന്ന് വെച്ചാൽ അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത് കാണിച്ചതായിരിക്കണം, മുഹമ്മദ് ജീവിതത്തിൽ ചെയ്ത് കാണിച്ചതായിട്ടുള്ള ഗുണങ്ങളായിരിക്കണം വന്ന് പറയേണ്ടത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ. അപ്പൊ ഒരാൾ വന്നിട്ട് പറയും 6 വയസ്സുള്ള ആയിഷയെ വിവാഹം കഴിച്ചു, പക്ഷെ അതിൻ്റെ അകത്ത് വേറെ കണ്ട് ഈ പറയാൻ വരുന്നയാൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഹമ്മദിനേക്കാളും ധാർമ്മികത കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന വിശ്വാസിക്കായിരിക്കും, മുഹമ്മദിയെ വിശ്വാസിക്കായിരിക്കും, മുഹമ്മദിനെ ആയിരിക്കത്തില്ല. കാരണം മുഹമ്മദിനേക്കാളും ധാർമ്മികത അദ്ദേഹത്തിനാണല്ലോ കൂടുതൽ. അതുകൊണ്ട് വന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. അതോടൊപ്പം പിന്നെ അടുത്തൊരു കാര്യം, വ്യത്യസ്തനായൊരു മുഹമ്മദിനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ലേ? എൻ്റെ പൊന്നിയങ്ങാതി, ഈ വ്യത്യസ്തത എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് പറയാമോ? വ്യത്യസ്തമായിട്ടുള്ള പലതരം ചെടികളുണ്ടെന്ന് പറയാം, അതിനെല്ലാത്തിനും ഒരു മൂല്യമുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ചെടികളാണ്, വ്യത്യസ്തമായിട്ടുള്ള വൃക്ഷഫലങ്ങളുണ്ട്, അതിനെല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള ഒരു മൂല്യമുണ്ട്. ഈ വ്യത്യസ്തത മറ്റുള്ളവരുടെ ഒരു മനുഷ്യരിലും ഇല്ലാത്തൊരു വ്യത്യസ്തത ഈ മുഹമ്മദിന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അധാർമ്മികത മാത്രമുള്ള ഒരു ധാർമ്മികതയില്ല, ആ ഒരു വ്യത്യസ്തത മാത്രം മുഹമ്മദിൽ നിൽക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു മനുഷ്യനും പിന്തുടരാൻ പറ്റാത്ത, ജീവിതത്തിൽ ഒരു മനുഷ്യനും മുഹമ്മദിന്റെ മാതൃക ഞാനങ്ങനെ പിന്തുടരും. അതുകൊണ്ടാണ് എം എം മക്കൂർ പറഞ്ഞത്, ഷഹാദത്ത് കലിമ ചെല്ലാൻ നിന്നവൻ തന്നെ ഇനി മുഹമ്മദിനെ പഠിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ആ ചെല്ലലിന്റെ ഞാൻ തിരിച്ചു വന്നതുപോലെ തന്നെ ആ പുള്ളിയും തിരിച്ചു പോയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, എനിക്ക് അത്ര പറയുള്ളൂ. പിന്നെ ഒരു കാര്യം, മുഹമ്മദിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മ കാണിച്ചു കൊടുക്കാൻ മറ്റുള്ളവർക്ക് ഒരു നന്മയോ ഗുണങ്ങളോ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം സ്വന്തം ജീവിതം തന്നെ പൊളിഞ്ഞ്, സ്വന്തം കുടുംബജീവിതം തന്നെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ്. ഭാര്യമാര് തമ്മിൽ പ്രശ്നം, സക്കാത്തിന്റെ വിഷയം ചോദിച്ചപ്പോൾ തന്നെയാണ് ഭാര്യയുടെ പെടലിക്കിട്ട് ഒരൊറ്റ അടി കൊടുത്തത്. ആ അടിയിൽ നിന്നും തുടങ്ങി പിന്നെ കെട്ടിയിട്ട് അടിക്കാമെന്നുള്ള ഖുർആനായത് എന്നുള്ള നിരവധി സംഭവങ്ങൾ ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഒരു മനുഷ്യനും ഈ മുഹമ്മദിനെ ഒരു വ്യത്യസ്തനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അധാർമികതയുടെ വ്യത്യസ്തതയിൽ ജീവിച്ച് മുമ്പോട്ട് നയിച്ച ഒരാളാണ്. പിന്നെ ഒരു ചോദ്യം ടോഷ മാസ്റ്റർ ചോദിച്ചത്, 2011-12 മുഹമ്മദും ഇപ്പോഴത്തെ മുഹമ്മദുമായിട്ടുള്ള വ്യത്യാസം, പുള്ളി അന്ന് മക്കയിലുണ്ടായിരുന്ന കാലം തന്നെ കൂട്ടാം. മക്കയിലുണ്ടായിരുന്ന കാലത്ത് യുദ്ധങ്ങളൊക്കെ വരുമ്പോഴത്തേനും അത്യാവശ്യം പേടിച്ചൊക്കെ മാറി പോയിക്കൊണ്ടിരുന്നത് കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് ഈ യമഹ ഉണ്ടല്ലോ, യമഹ ബൈക്ക്, അതങ്ങോട്ട് കൈ കൊടുക്കുമ്പോൾ എന്നൊരു ശബ്ദം കേൾക്കാം. ആ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം എവിടെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, ആ സ്പീഡിലാണ്. കാരണം മുഹമ്മദ് എന്നുള്ള പേര് മുസ്ലിങ്ങൾ പോലും ഈ റൂമിൽ ഒന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഈ യമഹ ബൈക്കോ അല്ലെങ്കിൽ എൻഫീൽഡിലോ കയറി പോകുന്ന ഒരു മുഹമ്മദ്, പറന്നു പോകുന്ന ഒരു മുഹമ്മദിനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു നാള് അതിന് പെട്രോൾ ഒഴിച്ചു കൊടുക്കാതിരിക്കണം. നിങ്ങളുടെ മുഹമ്മദിയരോടുള്ള അപേക്ഷ, അതിന് പെട്രോൾ മേടിച്ചു കൊടുക്കരുത്, അതിന് വേണ്ട ഇന്ധനങ്ങളൊന്നും കൊടുക്കരുത്, അതിൻ്റെ എഞ്ചിൻ ചാലം പണിയാലും കുഴപ്പമില്ല, എഞ്ചിനൊക്കെ പണിത് അവിടെ നിൽക്കട്ടെ, ഒന്ന് ശകലം നിർത്തിയിട്ട് വേണം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൂടെ സംസാരിക്കാൻ. അതുകൊണ്ട് ദൈവം തോന്നി നിങ്ങൾ ഇനിയും പെട്രോൾ ഒഴിച്ചു കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു.